വ്യാജമായി സിദ്ധ ചികിത്സ ചെയ്യുന്നവർക്കെതിരെ പലവട്ടം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. ലൈസൻസ് ഇല്ലാതെ മരുന്നുകൾ ഉണ്ടാക്കി വിറ്റഴിക്കുന്നുണ്ടെങ്കിലും ആയുർവേദ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗവും അനങ്ങിയിട്ടില്ല. ഏത് രാജ്യത്ത് സിദ്ധ മെഡിസിൻ പഠിച്ചിറങ്ങിയാലും കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലാത്ത പക്ഷം വ്യാജ ചികിത്സ എന്ന പേരിൽ അവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാം. എന്നാൽ ഇവിടെ പരാതി നൽകിയിട്ടും രക്ഷയില്ല. വ്യാജ ചികിത്സക്കിരയാകുന്നവർ നേരിട്ട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. സിദ്ധ ഡോക്ടർമാരുടെ അസോസിയേഷൻ ഒരു വർഷം മുൻപ് തെളിവുകൾ സഹിതം നൽകിയ പരാതിയിൽ പോലും അധികൃതർ ചെറുവിരൽ അനക്കിയിട്ടില്ല. കേരളത്തിൽ ഇന്ന് ആന്റി കോക്കറി സെല്ലില്ല. സിദ്ധ ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സും അലോപ്പതിയും മറ്റ് എല്ലാ ചികിത്സാശാസ്ത്രങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു ആൻറ്റി കോക്കറി സെല്ല് രൂപീകരിക്കുകയും അത് അവരുടെ സ്ക്വാഡ് കേരളത്തിലുടനീളം ഈ വ്യാജവൈദ്യന്മാർക്കെതിരെ അന്വേഷണവും നടപടികളും സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ലൈസൻസ് ഇല്ലാതെയോ ചേരുവകൾ വെളിപ്പെടുത്താതെയോ മരുന്നുകൾ വിപണിയിലിറക്കിയാൽ അതിൽ ഇടപെടേണ്ടത് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗമാണ്. എന്നാൽ ഇത്തരം മരുന്നുകൾ വ്യാപകമായി വ്യാജന്മാർ നൽകിയിട്ടും ആയുർവേദ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം നടപടിയെടുത്തിട്ടില്ല. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.